പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്റെ സജീവ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് ഈ സമയം ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഭവനത്തിൽ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്നോട് ചേർന്നിരിക്കുവാൻ ഈ മണിക്കൂർ നീ ഞങ്ങളെ വിളിക്കുന്നുവല്ലോ. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇതാ ഞങ്ങൾ ഇറക്കിവെക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനുഗ്രഹിക്കുന്ന കരങ്ങൾ നീട്ടി വാത്സല്യത്തോടെ നിന്റെ മാറിലേക്ക് ചേർക്കുന്ന കരങ്ങൾ നീട്ടി ഞങ്ങളുടെ ജീവിതത്തിലുടനീളം വഴി നടത്തണമേ. ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തി നിന്റെ സ്നേഹമനുഭവിച്ച് നിന്റെ വാത്സല്യം അനുഭവിച്ച് ഈ തിരുമണിക്കൂർ നിന്റെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹം പ്രകടമാക്കുവാൻ നീ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. പഴയ നിയമത്തില് ദൈവം തിരഞ്ഞെടുത്ത മക്കളോടുകൂടെ ആയിരിക്കുവാൻ അതീവമായി അവിടുന്ന് ആഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തോടൊപ്പം രാത്രി അഗ്നിയായും പകൽ മേഘമായും ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നു. പ്രവാചകന്മാരിലൂടെയും പുരോഹിതരിലൂടെയും രാജാക്കന്മാരിലൂടെയും എല്ലാം ദൈവം തന്റെ ശക്തി, തന്റെ സ്നേഹം, തന്റെ വാത്സല്യം തന്റെ തിരഞ്ഞെടുത്ത മക്കൾക്ക് വെളിപ്പെടുത്തി. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹം ഞങ്ങൾ അതീവമായി തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു, ശിരസ് നമിക്കുന്നു. ദൈവപിതാവേ, ഞങ്ങളൊന്നു ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. മനുഷ്യ മക്കളോട് കൂടെ ആയിരിക്കുവാനുള്ള സ്നേഹം, ആദ്യ പിതാക്കളോട് ഒത്തു നടന്ന് അവരെ നിന്റെ വഴി പഠിപ്പിച്ച സ്നേഹം, പിതാവായ ദൈവമേ, ഈ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളും അനുസ്മരിക്കുന്നു. ദൈവപിതാവേ, ഞങ്ങളൊന്നു ചേർന്ന് പാടി അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഭവനത്തിൽ നിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അനുഭവിക്കുന്നു. പുത്രൻ തമ്പുരാന്റെ ദൗത്യം പൂർത്തിയായപ്പോൾ ശക്തിദായകനായി സഹായകനായി സ്നേഹന്മാരിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും നിറയണമേ. ഞങ്ങളുടെ ബലഹീനതയില് ഞങ്ങളുടെ കുറവുകളില് ശക്തിയായി വരേണമേ. ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ പവിത്രീകരിക്കണമേ, തിരുസഭയെ പവിത്രീകരിക്കണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ,
ഞങ്ങളുടെ സമൂഹ ബന്ധങ്ങളെ പവിത്രീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അറിവില്ലാത്തവരാണ് ഞങ്ങൾ. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും അനുദിനം ഞങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ആത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും നിറച്ച് അനുദിനം ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ഈ തിരുഹോസ്തിയില് ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്തില് ആത്മാവിനെയും ഞങ്ങൾ കാണുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹേശ്വരി, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നിന്റെ നിറസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ തിരുവോസ്തിയിൽ നിന്റെ തിരുമുഖം ഞങ്ങൾ ദർശിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് എന്നിലുള്ള ദൈവസാന്നിധ്യം എന്റെ മുന്നിൽ നിർത്തി ആരാധിക്കുന്നതാണ്. മനുഷ്യമക്കളിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്നു. പരിശുദ്ധ മാമോദീസായിലൂടെ ദൈവമക്കളെന്ന സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുമ്പോൾ തന്നെ ദൈവപുത്രരായി ദൈവപുത്രിയായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം നമ്മളിൽ നിറയുന്നു. വീണ്ടും ഓരോ കൂദാശകളിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും സ്തൈര്യലേപനത്തിലൂടെയും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും നിറയുന്നു. ആ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. ഇതാ ആ സാന്നിധ്യം എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ തിരുവോർത്തി രൂപത്തിൽ എനിക്കു വേണ്ടി എന്റെ അടുത്തായിരിക്കുവാൻ കൊതിച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഈ ഭവനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ, ഈ സജീവ സാന്നിധ്യം എന്നിലുണ്ടെന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചെറുപ്പകാലങ്ങളില് നിന്നോടുള്ള സ്നേഹം ഒരുപാട് നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചിട്ടുണ്ട്. തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്നേഹ ഈശോയെ എന്നിൽ നിറയണമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനകൾ ഒരുപാട് ഞാൻ ഉരുവിട്ടിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നിന്റെ സാന്നിധ്യവും നിന്റെ സ്നേഹവും ഞാൻ മറന്നു പോകുന്നു. എന്നെ തേടി വരുന്ന നിന്നെ പോലും ഞാൻ പലപ്പോഴും ഉപേക്ഷിക്കുന്നു. എന്റെ കുഞ്ഞുനാളിൽ അമ്മ മടിയിലിരുത്തി എന്നെ പഠിപ്പിച്ചു, ഈശോയെ കാണിച്ചു തന്നു, കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു, നിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പഠിപ്പിച്ചു, നിന്റെ സ്നേഹത്തില് എന്നെ വളർത്തി. നിന്റെ സ്നേഹം നുറങ്ങുന്നുകൊണ്ട് അനുദിനം ഞാൻ വളർന്നു വന്നു. പക്ഷേ എന്റെ വ്യക്തിപരമായ ജീവിതം പലപ്പോഴും നിന്നിൽ നിന്ന് അകലെയായിരുന്നു. ഞാൻ അറിയാതെ നിന്നിൽ നിന്ന് അകന്നു. പക്ഷേ എന്നെ തേടി എന്റെ പിറകെ നിറസാന്നിധ്യമായി അനുഗ്രഹമായി സ്നേഹമായി സമാധാനമായി
ശാന്തിയായി എന്നോടൊപ്പം നീയുണ്ടായിരുന്നു. എന്റെ കഷ്ടതയിൽ എന്നെ കൈപിടിച്ച് നടത്തുവാൻ, എന്നെ തോളിലേറ്റ് നടത്തുവാൻ നീ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും പലപ്പോഴും ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. ഈശോയെ, നിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ, നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തെ വ്യക്തമായി അറിയുന്ന നല്ല തമ്പുരാനെ, നിന്നെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. തീർച്ചയായിട്ടും എന്നോട് കൂടെ ആയിരിക്കുവാൻ കൊതിച്ചുകൊണ്ട് എനിക്ക് മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നിന്റെ സാന്നിധ്യത്തെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സമൂഹത്തിലേക്ക്, എന്റെ ജോലി സാഹചര്യങ്ങളിലേക്ക്, എന്റെ പഠന മേഖലകളിലേക്ക്, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും, എന്റെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലേക്കും ഞാൻ വിളിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ നിന്നിൽ നിന്ന് ഞാൻ അകന്നുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയും അമ്മ പറഞ്ഞു തന്ന ദൈവസ്നേഹവും എന്റെ ഉള്ളില് എവിടെയോ ഉറങ്ങിക്കിടക്കുണ്ട്. ഈശോയെ, വീണ്ടും ഞാനത് അനുസ്മരിക്കുന്നു. ആ സ്നേഹവും ആ വാത്സല്യവും ആ ശാന്തതയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് ചേർന്നിരുന്നു കൊണ്ട് എന്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ വീണ്ടും എന്റെ മനസ്സിൽ ഉരുവിടുന്നു. ഈശോയെ, അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, ഒപ്പം നിന്നോടുള്ള അമിതമായ സ്നേഹത്തോടെ, നിന്റെ അനുഗ്രഹത്തിനായി ദാഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പഴയ നാളുകളെ വീണ്ടും ഒന്ന് നിന്റെ മുമ്പിൽ വിലയിരുത്തുന്നു. അമ്മ മടിയിലിരുത്തി എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയും നിന്റെ സ്നേഹവും നിന്റെ വാത്സല്യവും അനുഭവിക്കാൻ പറഞ്ഞു തന്നതുമെല്ലാം ഒരു നിമിഷം നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാനും ഓർമ്മിക്കുന്നു. ഈശോയെ, കടന്നു വരണമേ, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് എന്നിൽ വസിക്കുന്ന നിന്നോട് ഞാനും ചേർന്ന് നിൽക്കുന്നു. അന്ധനായ യാചകന്റെ മുമ്പില് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ദിവ്യകാരുണ്യ സാന്നിധ്യമായി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി ത്രിയേക ദൈവം നമ്മുടെ ഭവനത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട്, നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി
എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, ദാവീദിന്റെ പുത്രായ നിൽക്കനിയണമേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നവനോട് അവിടുന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതേ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ശാന്തതയോടെ തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധയാചകന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു, എനിക്ക് കാഴ്ച ലഭിക്കണം. സ്നേഹമുള്ളവരെ, നമുക്കും പറയാം, നമ്മുടെ ജീവിതത്തില് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഈ അഭിലാഷത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ശാന്തമായി നമ്മുടെ മനസ്സുകളിൽ നമുക്കൊരു വിടാം. സ്നേഹ ഈശോയെ, നിന്നിൽ നിന്ന് ഞാനിത് ആഗ്രഹിക്കുന്നു. നീ എനിക്കിത് ചെയ്തു തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നു. 18 വർഷമായി രക്തസ്രാവത്താൽ വിഷമിച്ചിരുന്ന സ്ത്രീ വിശ്വാസത്തോടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചു. അതേ വിശ്വാസത്തോടെ, അതേ ആഴമായ തീഷ്ണതയോടെ നമുക്കും കർത്താവിനോട് ചോദിക്കാം, എന്റെ ജീവിതത്തിലെ ഈ ആഗ്രഹം ഈശോയെ നീ സ്ഥാപിച്ചു തരണമേ. നിശബ്ദമായി ഈശോയോട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഏറ്റു പറയാം. എന്റെ ആഗ്രഹത്തിലേക്ക് ഈശോയെ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. ഇതെനിക്ക് ആവശ്യമാണെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഇതെന്റെ നല്ലതിനാണെന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ, നീ മനസ്സാകുന്നുവെങ്കിൽ എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. തീർച്ചയായും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സ്വാന്തനമാകുവാൻ, സ്നേഹമാകുവാൻ, സമാധാനമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് തമ്പുരാൻ ഈ സമയം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുക. ഈശോയെ, അന്ധയാചകനെ പോലെ ഞാനും ഒന്നും കാണാതെ, ഒന്നും അറിയാതെ ആഗ്രഹങ്ങൾ മാത്രമായി നിന്റെ മുമ്പിലായിരിക്കുന്നു. എന്റെ ബലഹീനതയിലേക്ക്, എന്റെ കുറവുകളിലേക്ക്, എന്റെ നിരാശയിലേക്ക്, എന്റെ തകർച്ചയിലേക്ക് നീ കടന്നു വരേണമേ. എന്റെ കുടുംബബന്ധത്തിലെ പതരച്ചകളിലേക്ക്, പാളിച്ചകളിലേക്ക്, എന്റെ സുഹൃത്ത് ബന്ധങ്ങളിലെ തകർച്ചകളിലേക്ക്, ബലഹീനതകളിലേക്ക് നീ കടന്നു വരേണമേ. ഈ തിരുമണിക്കൂറിന് ശേഷം പുതിയൊരു വ്യക്തിയാകുവാൻ നിന്റെ ചൈതന്യവും സ്നേഹവും നിറഞ്ഞ, നിന്നെ വഹിക്കുന്ന, നിന്റെ തന്നെ പ്രതിരൂപമായി തീരുവാൻ എന്നെയും നീ സഹായിക്കണമേ. അതിയായ ആഗ്രഹത്തോടെയാണ് നിന്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. ഈശോയെ, സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നീ തയ്യാറായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ പാപങ്ങളും എന്റെ ബലഹീനതകളും ഒരിക്കലും നിനക്കൊരു തടസ്സമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് സമർപ്പിക്കുവാനുള്ളത് അതുമാത്രമാണെന്നും നീ അറിയുന്നുവല്ലോ. അവയെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് വളരെ ആഗ്രഹത്തോടെ എല്ലാ അപേക്ഷകളും യാതനകളും നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ആയിരിക്കുന്നു. ഈശോയെ, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കടന്നു വരേണമേ. എന്റെ രോഗാവസ്ഥയിലേക്ക്, സാമ്പത്തികമായ എന്റെ പരാധീനതകളിലേക്ക്, കുടുംബബന്ധത്തിലെ പാളിച്ചകളിലേക്ക്, എന്റെ ജീവിത സാഹചര്യത്തിലെ വ്യത്യസ്തമായ തകർച്ചകളിലേക്ക് ഞാൻ ചിന്തിക്കുന്ന രീതിയില്, ആഗ്രഹിക്കുന്ന രീതിയില് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശയിലേക്ക്, എല്ലാം അറിയുന്ന നല്ല തമ്പുരാനെ, എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനെ, അതീവ ആഗ്രഹത്തോടെ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇനി മുതൽ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകളും പരാജയങ്ങളും ബലഹീനതകളും ഉണ്ടായാലും അടിപതറാതെ
നിരാശനാകാതെ നിരാശയാകാതെ തീഷ്ണതയോടെ നിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ സാന്നിധ്യവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ നിരാശ വരുമ്പോൾ പലപ്പോഴും ഞാൻ തേടിയിരുന്നത് പാപത്തിന്റെ വഴികളാണ്, മദ്യപാനത്തിന്റെയും മറ്റ് ഈ ലോകത്തിന്റെ സുഖജീവിതത്തിന്റെ വഴികൾ. നൈമഷികമായ സുഖങ്ങളുടെ പിന്നാലെ പലപ്പോഴും ഞാൻ പരക്കം പാഞ്ഞു. കാരണം ഈശോയെ, നിന്റെ സ്നേഹം ഇത്രമാത്രം ആഴമുള്ളതാണെന്ന്, ഇത്രമാത്രം ശക്തിയുള്ളതാണെന്ന്, ഇത്രമാത്രം വഹനീയമാണെന്ന് അനുഭവിക്കുവാൻ തിരിച്ചറിയുവാൻ പലപ്പോഴും എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ മണിക്കൂർ നിന്നോടുകൂടെ ആയിരിക്കുമ്പോൾ, തിരുവോസ്തിയിൽ നിന്റെ സാന്നിധ്യം ഞാൻ ദർശിക്കുമ്പോൾ, ആ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുമ്പോൾ, ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നു എത്രയോ മഹനീയമാണ്, എത്രയോ ശക്തമാണ് നിന്റെ സ്നേഹം, നിന്റെ വാത്സല്യം. ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പിന്തിരിയുവാൻ, തിരിച്ചു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ഈശോയെ, എന്നെ മുഴുവനായും നിന്റെ കരങ്ങളിൽ തന്നെയാണ് ഞാൻ ഏൽപ്പിക്കുക. കാരണം ഞാൻ ബലഹീനനാണ്, എന്റെ ബലഹീനതകൾ പൂർണ്ണമായിട്ടും നീ അറിയുന്നു. ഈശോയെ, പലപ്പോഴും വഴിതെറ്റാൻ കാരണം എന്റെ ബലഹീനതകൾ തന്നെയാണ്. ഈ ബലഹീനതകൾ ശക്തിയാക്കുവാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. ബലഹീനതയിൽ കൂട്ടായിരിക്കണമേ. ബലഹീനതയിൽ തളരാതെ നിന്റെ പാത പിന്തുടരുവാൻ, നിന്റെ തിരുമുഖത്തിലേക്ക് എന്റെ ദൃഷ്ടി തിരിക്കുവാൻ, നിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ വീണ്ടും വീണ്ടും എന്നെ പ്രചോദിപ്പിക്കണമേ. ഈശോയെ, ഒന്ന് വിളിച്ചാൽ മതി, ഓടി നീ എന്റെ അരികിലെത്തും. ഞാൻ എന്തുമാത്രം അകലെയാണെങ്കിലും നിന്റെ സാന്നിധ്യം എപ്പോഴും എന്റെ അടുത്തുണ്ട്. ഞാൻ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. ഞാനാണ് അകന്നു പോകുന്നത്, നടന്നകലുന്നത്. എന്റെ ജീവിതത്തിന്റെ സത്യമായ യാഥാർത്ഥ്യങ്ങളിൽ തകരുമ്പോൾ, നിരാശനാവുമ്പോൾ, ഈശോയെ, ഒരു വിളിപ്പാടകലെ ഉള്ള നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ സജീവമായ സ്നേഹത്തെയും സജീവമായ ശാന്തതയെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന നിന്നെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കും. Let's see.
ചെയ്തിയെത്തും സ്വന്തം സ്തുതിക്കാരവരെ മനം തുറക്കും സ്വന്തക്കരഞ്ഞാലോ മനുഷ്യത്തെ തുടക്കും ഓ എത്ര നല്ല സ്നേഹമെന്നെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.